ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു തലശ്ശേരി ഫുഡ് കോർട്ട്. ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഫ്രൂട്ട് ബേ സ്റ്റൈൽ ബെറിയപ്പിൻ്റെ റെസിപ്പിയാണ്. സോ അതിൻ്റെ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പ് ആരെങ്കിലും ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബെറിയപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഹാഫ് കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട്. നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കണം. കുറച്ച് നട്ട്സ് ആവശ്യമാണ്. ഫസ്റ്റ് എടുത്തിട്ടുള്ളത് കാഷ്യൂ നട്ട്സ് ആണ്. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് പിസ്ത എടുത്തിട്ടുണ്ട്, കുറച്ച് ആൽമണ്ട്സ് എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് വാൾനട്ട്സും കൂടി ഒന്ന് ചോപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ വൈറ്റ് റേസിൻസും ബ്ലാക്ക് റേസിൻസും കൂടി ആവശ്യമാണ്. ബെറീസായിട്ട് ഞാനിവിടെ സ്ട്രോബെറിയും ബ്ലൂബെറിയാണ് എടുത്തിട്ടുള്ളത്. സ്ട്രോബെറിയുടെ ക്രഷ് റെഡിയാക്കാനാണ്. ബ്ലൂബെറി വെച്ചിട്ടാണ് ഇവിടെ യോഗർട്ട് ഉണ്ടാക്കുന്നത്. ഒരു കപ്പ് യോഗർട്ട് എടുത്തിട്ടുണ്ട്. കുറച്ച് കണ്ടൻസ് മിൽക്ക് വേണം. അതിൻ്റെ കൂടെ ഫൈനലി മുകളിലിട്ട് കൊടുക്കാൻ വേണ്ടി ഐസ്ക്രീമും കൂടി എടുത്തിട്ടുണ്ട്. ഇനി ആദ്യം നമുക്ക് ഓട്സ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഹാഫ് കപ്പ് ഓട്സ് ആണ് എടുത്തിട്ടുള്ളത്. കുറച്ച് ടൈമൊന്ന് ജസ്റ്റ് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ജസ്റ്റ് അതിൻ്റെ ഒരു മണം ഒന്ന് വരുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഓട്സ് നന്നായിട്ട് റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് ഡ്രൈ നട്ട്സും പിന്നെ റൈസിൻസുമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിങ്ങനെ മുഴുവനായിട്ട് ഇതുപോലെ എടുത്ത് റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നിങ്ങൾക്ക് മ്യൂസ്ലി എന്ന് പറഞ്ഞ് വാങ്ങാൻ കിട്ടും. ഓട്സും നട്ട്സും റൈസിൻസും ഒക്കെ മിക്സായിട്ട് വാങ്ങാൻ കിട്ടും. അത് വാങ്ങിച്ചാലും മതി. ഇത്ര റോസ്റ്റായാൽ മതി. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. അടുത്തതായിട്ട് സ്ട്രോബെറിയുടെ ക്രഷ് റെഡിയാക്കാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സ്ട്രോബെറീസൊക്കെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല പഴുത്തിട്ടുള്ള ഇതുപോലെ റെഡ് കളറുള്ള സ്ട്രോബെറി എടുക്കുകയാണെങ്കിൽ ക്രഷിന് നല്ല കളർ കിട്ടും. ഇനി ഇതിലേക്ക് ഹാഫ് കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഈ പഞ്ചസാര ഒന്ന് മെൽറ്റ് ആവുന്നത് വരെ ജസ്റ്റ് ഒന്ന് ചെറിയ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. ഇതിൽ വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല. അപ്പോൾ നമുക്ക് കൂടുതൽ ദിവസം സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇതിങ്ങനെ ക്രഷ് ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് കേക്കിനോ ജ്യൂസിനോ എന്തിനു വേണമെങ്കിലും ഇതെടുക്കാം. ഇപ്പോൾ ഇതിൽ ഷുഗറൊക്കെ മെൽറ്റായിട്ട് നന്നായിട്ട് കളറൊക്കെ വന്നിട്ടുണ്ട്. ഇതിങ്ങനെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ബ്രേക്ക് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ 3 സ്ട്രോബെറിയുടെ ജ്യൂസ് എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് ക്രഷ് ചെയ്തെടുത്താൽ മതി. അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സ്ട്രോബെറി നന്നായിട്ട് തിളച്ച് ചൂടാറുമ്പോൾ ഇതൊന്ന് ക്ലിയറായി വന്നിയാം. ഇനി നമുക്ക് യോഗർട്ട് റെഡിയാക്കാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഹാഫ് കപ്പ് ബ്ലൂബെറി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഫ്രോസൺ ബ്ലൂബെറിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഫ്രഷും യൂസ് ചെയ്യാം. ഇനി ഇതൊരു സ്പൂണ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇപ്പം നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് യോഗർട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിന് പകരം നിങ്ങൾക്ക് ഫ്ലേവേർഡ് യോഗർട്ട് അതുപോലെ തന്നെ വാങ്ങിച്ചിട്ടും യൂസ് ചെയ്യാം. ഇപ്പം നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ആ യോഗർട്ടിൻ്റെ കട്ടയൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിനായിട്ട് ഞാനിവിടെ കണ്ടൻസ് മിൽക്കാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കണ്ടൻസ് മിൽക്ക് ആഡ് ചെയ്യുമ്പോഴാണ് നമ്മൾ റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കുന്ന അതേ ഫ്ലേവേർഡ് യോഗർട്ടിൻ്റെ ടേസ്റ്റ് കിട്ടുന്നത്. ഫ്ലേവേർഡ് യോഗർട്ട് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്ലാസ്സിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. ബെറിയപ്പ് ഉണ്ടാക്കാൻ ശരിക്കും വേണ്ടത് 2 സൈഡും ഓപ്പൺ ആയിട്ടുള്ള ഗ്ലാസ്സാണ്. എൻ്റെ കയ്യിൽ അത് അവൈലബിൾ അല്ലാത്തതുകൊണ്ടാണ് ഞാനിവിടെ ലെങ്ത് ആയിട്ടുള്ളൊരു നോർമൽ ഗ്ലാസ് എടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്പോസിബിൾ ഗ്ലാസിൻ്റെ ഒരു സൈഡ് കട്ട് ചെയ്തിട്ട് അങ്ങനെയും യൂസ് ചെയ്യാം. അതാകുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിരിക്കും പുള്ളി ചെയ്യാനൊക്കെ. സോ ഇതിലേക്ക് ഞാൻ ഫസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് സ്ട്രോബെറിയുടെ ക്രഷാണ്. നമ്മൾ 2 സൈഡ് ഓപ്പൺ ആയിട്ടുള്ള ഗ്ലാസ് ആകുമ്പോൾ ഫസ്റ്റ് നമ്മൾ ഓട്സ് ആണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇത് പെട്ടെന്ന് ഊസ് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ സ്ട്രോബെറിയുടെ ക്രഷ് ആഡ് ചെയ്തിട്ടുള്ളത്. അടുത്തതായിട്ട് ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ച ബ്ലൂബെറിയുടെ ഫ്ലേവേർഡ് യോഗർട്ട് ആഡ് ചെയ്ത് കൊടുക്കാം.
ഇനി ഇതിൻ്റെ മുകളിലേക്ക് റോസ്റ്റ് ചെയ്ത് വെച്ച് ഓട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നട്ട്സും കൂടി ഇട്ട് കൊടുക്കാം. വീണ്ടും ഇതിൻ്റെ മുകളിലേക്ക് ഫ്ലേവേർഡ് യോഗർട്ട് ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് സ്ട്രോബെറി ക്രഷ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് പിന്നെ സെയിം പ്രോസസ്സ് തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കൊടുക്കാം. ഫൈനലി ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടും ഓട്സും നട്ട്സും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഏറ്റവും ടോപ്പിൽ ഞാനിവിടെ ഐസ്ക്രീമാണ് ഇട്ട് കൊടുക്കുന്നത്. വാനില ഐസ്ക്രീം ഇട്ടാലാണ് കൂടുതൽ ടേസ്റ്റ് ആയിട്ട് ഉണ്ടാകുന്നത്. ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് സ്ട്രോബെറി ക്രഷും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗ്ലാസ്സിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് കാണുമ്പോൾ തന്നെ നല്ല രസമാണ്. ഇത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ കഴിക്കാം. ഞാനിപ്പോൾ അടിയിലൊരു പ്ലേറ്റ് വെച്ചിട്ട് ഒന്ന് ഇൻവേർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് സ്ലോ ആയിട്ടൊന്ന് മുകളിലേക്ക് വലിച്ചു കൊടുക്കുക. അതിങ്ങനെ ഊസ് ചെയ്ത് പുറത്തേക്ക് വരുന്ന കാണുമ്പോൾ തന്നെ നല്ല രസമാണ്. കാണുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. സോ എല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ട് എന്തായാലും ഫീഡ്ബാക്ക് അറിയിക്കുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.